ശ്രീ കെവിഎസ് ഹരിദാസ് കഴിഞ്ഞ ദിവസമാണ് ശശി തരൂർ കോഴിക്കോട് ലീഗിന്റെ മഹാറാലിയിൽ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ ഹമാസ് നടത്തിയ കൂട്ടക്കുരുതിയെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൊട്ടുപിന്നാലെ ആ നിലപാടിൽ നിന്ന് ശശി തരൂർ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. താൻ അങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല എന്നാണ് തരൂർ വ്യക്തമാക്കുന്നത്. ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണോ ഈ നിലപാട് മാറ്റമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഹമാസ് ഒരു തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന കാര്യത്തില് സാമാന്യ ബോധമുള്ള ഒരാൾക്കും തർക്കമില്ല. അനവധി ലോകരാജ്യങ്ങള് ആ ഹമാസിനെ ഭീകര പ്രസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ അസമാധാനത്തിന് കാരണമെന്താണ്? ഹമാസ് ഇസ്രായേലിനുള്ളിൽ നടത്തിയ ആക്രമണമാണ്. 1500+ പേരെ അവര് കൊന്നുകളഞ്ഞില്ല. ആ ഒരു 8 ദിവസം കൊണ്ട് അതിർത്തി കടന്ന് നടത്തിയ ഭീകരാക്രമണമാണ്. അതിനോടാണല്ലോ ഇസ്രായേൽ പ്രതികരിച്ചത്. അല്ലെങ്കിൽ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നേ? ഒരു ഒരു അസമാധാന പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ അവിടെ സമാധാനം ഭഞ്ജിച്ചത്, അവിടെ കുഴപ്പമുണ്ടാക്കിയത് ഹമാസ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനമാണ്. അത് ഭീകര പ്രസ്ഥാനമാണ് എന്നത് ലോകം അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണ് ഭാരതം ഇക്കാര്യത്തിലൊരു നിലപാടെടുത്തത്. നമ്മള് ഈ പോരാട്ടത്തില് ഇസ്രായേലിനൊപ്പം നിൽക്കും, ഇസ്രായേലിന് പിന്തുണ നൽകും എന്ന് നിലപാടെടുത്തത്. മുസ്ലിം ലീഗിന്റെ നിലപാടുകള് വ്യക്തമാണ്. അവര് സാധാരണ നിലയ്ക്ക് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയാറുള്ളത് അവര് സമാധാന കാംക്ഷികളാണ് എന്നൊക്കെയാണ്. അങ്ങനെ ഒരു ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ നേതാക്കന്മാര് ശ്രമിക്കാറുമുണ്ട്. ഇപ്പോ അവരുടെ തനി നിറം പുറത്തു, കോഴിക്കോട് റാലിയോടുകൂടി അവരുടെ തനി നിറം പുറത്തു വന്നു. അവര് ഈ ലോകം കണ്ടിട്ടുള്ള അൽഖ്വയ്ദയെ പോലെ, ISIS പോലുള്ള ഒരു ഭീകര പ്രസ്ഥാനമായ ഹമാസിനൊപ്പമാണ് എന്ന് അവര് തുറന്ന് പറയുകയാണ് ചെയ്തത്. ആ വേദിയിൽ പോയിട്ടാണ് മുസ്ലിം ലീഗിനെ തിരുത്താനുള്ള ഒരു ശ്രമം ശശി തരൂര് നടത്തിയത്. അതിനെ ലോകം വളരെ പ്രതീക്ഷയോടെയാ കണ്ടത്. പക്ഷെ ഇന്നിപ്പോ ശശി തരൂര് മലക്കം മറിയുന്നു എന്നത് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്തം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാനൊക്കെ ഊഹിക്കുന്നത് UNൽ ശശി തരൂര് ചുമതല വഹിക്കുന്ന കാലത്താണ് പല ലോകരാജ്യങ്ങളും ഹമാസിനെതിരെ നിലപാടെടുത്തത്. UNന്റെ വേദികളിൽ ഹമാസിനെ ഭീകര പ്രസ്ഥാനമായിട്ട് ചിത്രീകരിച്ച എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിനൊക്കെ സാക്ഷിയായിരുന്നു ഈ ശശി തരൂര്. ഇപ്പോ നക്കാപ്പിച്ച കുറെ വോട്ടിന് വേണ്ടിയിട്ട് ഒരു ഒരു മഹത്തായ ഒരു കൊടും ഭീകര പ്രസ്ഥാനത്തെ ന്യായീകരിക്കാൻ സാധൂകരിക്കാൻ അദ്ദേഹത്തെ പോലുള്ള ഒരാള് രംഗത്ത് വരുന്നത് ശശി തരൂര് എക്സ്പോസ്ഡ് ആവുകയാണ് അവിടെ. തനി അയാളെ നയതന്ത്ര വിദഗ്ധൻ എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്, കേരളം വിശേഷിപ്പിക്കാറുള്ളത്. ആ ശശി തരൂര് സ്വയം എക്സ്പോസ്ഡ് ആയി പോകുന്നു. ഒരു ഒരു തരം താണ് മതമൗലികവാദികളുടെ വക്താവായിട്ട് തരൂര് മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. ശ്രീ KVS ഹരിദാസ്, ഇത്തരത്തിലുള്ള നിലപാട് മാറ്റങ്ങളും നിലപാടുകളും ഒക്കെയാണ് കേരളത്തെ ഭീകരവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നത്. മുൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയാണ് പറഞ്ഞത് ISന്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇതൊക്കെ തന്നെയാണ്. ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ PFI ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്നത്. അല്ല, ഇപ്പോ ഇതിന് ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. ഞാൻ എന്റെയൊക്കെ ഒരു മനസ്സിൽ ഓടിയെത്തുന്ന ചിന്ത, ഇത്തരം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് നടപടിയെടുക്കാനുള്ള നിയമം രാജ്യത്തുണ്ട്. ഭീകരവാദത്തെ താലോലിക്കുന്നവർക്കെതിരായിട്ട് പിന്തുണയ്ക്കുന്നവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ കഴിയുന്ന നിയമം ഭാരതത്തിലുണ്ട്. പക്ഷെ ഒരു ഒരു പ്രശ്നം, ഭാരതം ഇതുവരെ ഹമാസിനെ സാങ്കേതികമായിട്ട് ഭീകര പ്രസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ല. അതിനുള്ള നടപടി കൂടി ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ചിന്തിക്കണം എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇത്തരം ഹമാസായാലും വേറെ ഏതായാലും ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ഒരു തരത്തിലുള്ള സഹായവും ലോകത്തിന്റെ ഒരു കോണിൽ നിന്നും കിട്ടിക്കൂടാ.